പരിമിതികളാൽ വീർപ്പുമുട്ടുകയാണ് തലശ്ശേരിയിലെ ജനറൽ ആശുപത്രി. ദിവസവും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന ഇവിടെ ഒരു മൂത്രപ്പുര പോലുമില്ല. നിറഞ്ഞൊഴുകുന്ന സെപ്റ്റിക് ടാങ്കാണ് ഓപ്പറേഷൻ തിയേറ്ററിന് സമീപത്തുള്ളത്. 500 പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യം, 62 ഡോക്ടർമാർ, 180ലധികം നഴ്സുമാർ, 1000ലധികം പേർ ദിനംപ്രതി ചികിത്സയ്ക്കെത്തുന്ന ആശുപത്രിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ തകൃതിയാണ്. ടൈൽപാകി വെടിപ്പാക്കിയാണ് മുഖമിനുക്കൽ. കാഷ്വാലിറ്റിയും സ്ത്രീകളുടെ വാർഡും അടച്ചിട്ട് 7 മാസം കഴിഞ്ഞു. ഇതെല്ലാം തൊലിപ്പുറത്തെ ചികിത്സയാണെന്ന് തെളിയാൻ ഉള്ളിലേക്കൊന്ന് കയറിയാൽ മാത്രം മതി. ഒ പിയിൽ വരി നിൽക്കുന്നവർക്ക് ഇരിക്കാനിടമില്ല. 1000ത്തോളം പേർക്കുള്ളത് ഒരേയൊരു കക്കൂസ്. ഇനി പുരുഷന്മാരുടെ വാർഡ്, സ്ത്രീകളുടെ വാർഡ് അടച്ചിട്ടിരിക്കുന്നതിനാൽ പകുതി അവർക്കാണ്. പുരുഷന്മാരുടെ വാർഡിലെ മൂത്രപ്പുരയിൽ ഒരു മുറി സ്ത്രീകൾക്ക്. അതിൻ്റെ അവസ്ഥ ഇങ്ങനെ. ഒ പിയിൽ നിന്ന് എക്സ്റേ യൂണിറ്റിലേക്കും ഓപ്പറേഷൻ തിയേറ്ററിലേക്കുമെല്ലാം ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്കടക്കം പോകാനുള്ള വഴി. ഓപ്പറേഷൻ തിയേറ്ററിന്റെ പിൻവശമാണിത്, കൊതുക് വളർത്തൽ കേന്ദ്രം. സെപ്റ്റിക് ടാങ്കിലേക്കുള്ള പൈപ്പടക്കം പൊട്ടി ദുർഗന്ധം വമിക്കുന്ന ഇടം. 7.5 ലക്ഷം മുടക്കി ടൈലിട്ട് നവീകരിച്ച ജീറിയാട്രിക് വാർഡ് പൂട്ടിയിട്ട് 3 വർഷമാവുന്നു. രോഗികളില്ല എന്നത് കാരണം. ആധുനിക സ്കാനിംഗ് യന്ത്രമുള്ള ഇവിടെ അത് പ്രവർത്തിപ്പിക്കാനും ആളില്ല. പനിക്കുന്നവരെ ആസ്മാ രോഗികളെ ഒന്നിച്ച് കടത്തിയ അവസ്ഥ തലശ്ശേരി ഗവൺമെൻറ് ആശുപത്രിയിലുണ്ട്. പക്ഷേ എങ്കിൽ അതെല്ലാം കണക്കിലെടുത്ത് ഈ പൂട്ടിക്കിടക്കുന്ന മെയിൻ വാർഡ് അതിൻ്റെ പനി ദുരിതപ്പെടുത്തുക എന്നുള്ള ഒരു നടപടിയിലേക്ക് ഇവർ നീങ്ങുന്നില്ല. നടക്കുന്നത് മുഖമിനുക്കൽ മാത്രമാണ്. ഉള്ളിലെ പരിമിതികളൊന്നും ആരും കാണുന്നില്ല. അടിയന്തര ചികിത്സ വേണം ഈ ആശുപത്രിക്ക്. തലശ്ശേരിയിൽ നിന്നും ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.